ജലവിഭവ രംഗത്ത് നേരിടുന്ന ഭവിഷ്യത്തുകളെ സംബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് നൽകി. മാവൂർ കുന്ദമംഗലം ഗ്രാമപഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾ, ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർക്കാണ് ബോധവൽക്കരണം നൽകിയത്. ക്ലാസ് മാവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയശ്രീ ദിവ്യപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണം എന്താണ്, പ്രതിവിധി എങ്ങനെയാണ്, ലഘൂകരിക്കാമോ? ഉത്തരമുണ്ട്. എല്ലാ സംശയങ്ങൾക്കും CWRDMൽ നിന്നും വിരമിച്ചവരുടെ കൂട്ടായ്മയായ വീടുവിലെ ശാസ്ത്രജ്ഞരാണ് പ്രതിവിധി നിർദ്ദേശിക്കുന്നത്. കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്തിനു കീഴിലെ മാവൂർ കുന്ദമംഗലം പഞ്ചായത്തുകളിലാണ് ജലവിഭവ രംഗത്ത് നേരിടുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് അറിവ് പകരുന്നത്. ഇരു പഞ്ചായത്തുകളിലെയും ജനപ്രതിനിധികൾ, സാങ്കേതിക വിഭാഗം ജീവനക്കാർ, വാർഡ് വികസന സമിതി അംഗങ്ങൾ എന്നിവർക്കാണ് ബോധവൽക്കരണം നൽകുന്നത്. ജലവിഭവ മേഖലയിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പദ്ധതികൾ കാര്യക്ഷമവും കൃത്യതയും ഉറപ്പുവരുത്താൻ വേണ്ട മാർഗനിർദ്ദേശങ്ങളാണ് ക്ലാസ്സിൽ പകർന്നു നൽകുന്നത്. മാവൂർ ഗ്രാമപഞ്ചായത്ത് രാജീവ് ഗാന്ധി കൺവെൻഷൻ സെന്ററിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയശ്രീ ദിവ്യപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM അപ്പുകുഞ്ഞൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ T. രഞ്ജിത്ത്, ശുഭാ ശൈലേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഡോക്ടർ മാധവചന്ദ്രൻ, T. വത്സൻ, KM ജയപ്രസാദ്, P. ജയകുമാർ, CM സുശാന്ത് തുടങ്ങിയവർ ക്ലാസ് എടുത്തു. മുമ്പുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു പ്രതിഭാസം, പക്ഷേ ഇന്ന് അവിടെ മഴ പെയ്യുകയാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ മഴ കിട്ടിക്കൊണ്ടിരുന്ന പ്രദേശങ്ങളിൽ മഴ കുറവ്, അല്ലെങ്കിൽ മഴ കിട്ടിക്കൊണ്ടിരുന്ന മാസങ്ങളിൽ മഴ ലഭിക്കുന്നില്ല, മറ്റ് മാസങ്ങളിൽ മഴ ലഭിക്കുന്നു, മഴ കിട്ടാണ്ടിരുന്ന പ്രദേശങ്ങളിൽ മഴ ലഭിക്കുന്നു, പിന്നെ ഇങ്ങനെയുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ പ്രകൃതിയിൽ സംഭവിക്കുന്നു. ഇതിനെല്ലാം അടിസ്ഥാനമായിട്ട് പറയുന്ന കാരണം കാലാവസ്ഥയിൽ വന്ന വ്യതിയാനം. കാലാവസ്ഥയിൽ വ്യതിയാനം വന്നതിൻ്റെ അടിസ്ഥാന കാരണം ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് മൂലം ഭൂമിയിലെ താപനിലയിൽ വരുന്ന വ്യത്യാസങ്ങൾ. ന്യൂസ് ബ്യൂറോ, മാവൂർ.